നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ ഉണങ്ങിയ ശിഖരം കൊണ്ടും പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന ചില ചില ഫോയിൽ പേപ്പറിൻ്റെ പാർട്സ് കൊണ്ടും നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഉണങ്ങിയ ബ്രാഞ്ചോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു പീസോ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിലോ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കിപ്പോൾ കിട്ടിയത് സെവനപ്പിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ബോട്ടിലൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ മരത്തിൻ്റെ ബ്രാഞ്ച് നമുക്കൊന്ന് ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബ്രാഞ്ച് ഫുള്ള് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ബോട്ടിലിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രാഞ്ച് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തെടുക്കാം. കുറച്ച് ടിഷ്യൂ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കാം. ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ റേഷ്യോ എന്തെന്ന് പറഞ്ഞാൽ 2:1, 2 സ്പൂൺ ഗ്ലൂവിൽ 1 സ്പൂൺ വാട്ടർ. അപ്പോൾ നമുക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടിഷ്യൂ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ടിഷ്യൂ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി ആ സമയം കൊണ്ട് നമ്മുടെ ബ്രാഞ്ചിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ബോൾസും പിന്നെ ചെറിയ ചെറിയ ഒരു ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും ചെറുതും ഒക്കെ ബോൾസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ വീട്ടിൽ കാണിക്കുന്ന പോലെ കുറച്ച് മടക്കി കൊടുക്കാം. ഏകദേശം ഇങ്ങനെ മടക്കി കൊടുക്കാം, പിന്നെയും മടക്കി കൊടുക്കാം. ഒത്തിരി അമക്കല്ല, ഒത്തിരി അമക്കി അത് നമ്മൾ നോക്കുമ്പോൾ അത് കീറിപ്പോവും. ചെറുതായിട്ട് ചെറുതായിട്ട് അമക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ബോൾസും പിന്നെ അതുപോലെ ലവ് ഷേ മീൻസ് ഫ്ലവേഴ്സും എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബോൾസ് എൻ്റെ നടുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ബ്രാഞ്ചിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഫ്രണ്ട്സ് നമ്മുടെ ഫ്ലവറിലോട്ട് ചേഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഓരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഗ്ലേസിംഗ് പേപ്പറാണ്, നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പറാണിത്. ഇത് നമുക്ക് ചെറിയ ചെറിയ റൗണ്ട് പീസ്, വലുതും ചെറുതുമായിട്ടുള്ള റൗണ്ട് പീസൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെറുതും വലുതുമായിട്ട് കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബോട്ടിൽ ഏകദേശം ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ നമുക്ക് നമ്മൾ അതിനെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി വശങ്ങളുടെ നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബോട്ടിൽ നല്ലപോലെ ആ പേപ്പേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ശരിയാക്കിയ ബ്രാഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.